നമസ്കാരം. വീണ്ടും വരുന്നു ഗ്രൂപ്പ് മസാലപ്പടം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സസ്പെൻസും മസാലയും നിറഞ്ഞ ഒരു വാണിജ്യ പടം പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പഴയ ചക്കളത്തി പോരാട്ടങ്ങൾ പുനർജനിക്കുകയാണ്. രൂക്ഷമായ പഴയ ഗ്രൂപ്പ് യുദ്ധങ്ങളുടെ കാലം ഒരു ഇടവേളയ്ക്ക് ശേഷം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. കഥാപാത്രങ്ങൾ പഴയവർ തന്നെ. കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും. രംഗങ്ങളിലും പ്രമേയത്തിലും ചില്ലറ മാറ്റം. കഥയിലും സംഭാഷണങ്ങളിലും പുതുമയേക്കാൾ കൂടുതൽ ആവർത്തന വിരസത. എങ്കിലും മാറിമറിയുന്ന കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരു മസാലപ്പടം പോലെ. DCC പുനഃസംഘടനയെ തുടർന്ന് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്ന ഉലച്ചിലാണ് വിഷയം. കെ മുരളീധരനെ മുന്നിൽ നിർത്തി ഇടഞ്ഞു നിൽക്കുന്ന എ ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ക്ഷത്രിയനെ യുദ്ധം ധർമ്മമാണ്. യുദ്ധം ചെയ്യുക, യുദ്ധത്തിൽ നിഗ്രഹം പാപമല്ല. അയാൾ രാജാവാണ്, ആ പദവിയുമുണ്ട്. മാത്രമല്ല, സർക്കാർ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നിങ്ങളെല്ലാവരും ഇരുമ്പുഴയ്ക്കുള്ളിലാണ്. ഈ പാവപ്പെട്ട അന്ധൻ രക്ഷപ്പെടും. കൊണ്ടുവരുന്നയാൾ സമർത്ഥനായിരിക്കണം, ബുദ്ധിയും വൈഭവമുള്ള ആളായിരിക്കണം. കാഴ്ചയിലും പെരുമാറ്റത്തിലും ആർക്കും ഒരു സംശയവും തോന്നരുത്. ഇപ്പൊ ആരാണ് ഭരണപക്ഷം എന്ന് ചോദിച്ചാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പ്രതിപക്ഷം ആരാന്ന് ചോദിച്ചാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ ആ നമ്മുടെ ജോലി വരെ അവരെ ഏറ്റെടുത്തിരിക്കും. ഐകമത്യം മഹാബലം. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത്. ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും പറയുന്ന പതിവ് എനിക്കില്ല. നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ് പതിവ്. നിങ്ങൾക്ക് എന്തായാലും സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലേ എന്ന് പോലും ഇടതുപക്ഷത്തിന് ചോദിക്കുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനകത്തൊരു സ്ഥിരം പരാതിക്കാരനായി ശ്രീ മുരളീധരൻ മാറിയിരിക്കുകയാണ്. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിലാണ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രസ്താവനകളും പാർട്ടി വിലയിരുത്തുന്നത്. എല്ലാവരും മുകളിലോട്ടാ വളരുന്ന, മുരളീധരൻ താഴോട്ട പടവലങ്ങ വളരുന്ന പോലെ. KPC പ്രസിഡന്റ്, DIC പ്രസിഡന്റ്, അതിൻ്റെ ഒരു കഷ്ണം, അത് കഴിഞ്ഞ് NCP പ്രസിഡന്റ്. ഇനിയും പഴയ പാത സ്വീകരിക്കാനാണോ തൻ്റെ പുറപ്പാടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകളിലും പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഞാൻ പറയട്ടെ, അതൊക്കെ പരമ പുച്ഛത്തോടുകൂടെ തള്ളുകയാണ്. അപ്പൊ മറ്റു പാർട്ടികൾ പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി പറഞ്ഞത് എനിക്കൊരു മെമ്പർഷിപ്പ് മാത്രം മതി, ഇനി ഒരു സ്ഥാനവും എനിക്ക് ഈ പാർട്ടി വേണ്ട. നിങ്ങൾ പഴയ ക്ലിപ്പിംഗ്സ് എടുത്ത് നോക്ക്, അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി നടത്തിയ പ്രസംഗങ്ങളും പ്രസ്താവനകളും. ഒരു പഴയ ക്ലിപ്പിംഗ് മറക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഐ ഗ്രൂപ്പിലെ പഴയ കലഹത്തെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ, ശരചന്ദ്ര പ്രസാദ് എന്നിവർ കെ മുരളീധരനെതിരായപ്പോൾ ഗ്രൂപ്പ് യുദ്ധം തെരുവിലേക്കും പടർന്നു. ഉണ്ണിത്താൻ്റെ കഠിന വിമർശനങ്ങൾ ഒരു വസ്ത്രാക്ഷേപത്തിലാണ് കലാശിച്ചത്. ഉണ്ണിത്താൻ്റെ ഉഗ്ര ശബ്ദം പിന്നാലെ. ഞാൻ പറഞ്ഞല്ലോ, പുത്രവാത്സല്യം കൊണ്ട് അദ്ദേഹം എന്തും പറയും, അന്ധനാ അദ്ദേഹം. എല്ലാം മകനെ നിനക്ക് വേണ്ടിയിട്ടാണ്. ആ മകന് വേണ്ടി അദ്ദേഹം ഏത് വേഷവും കെട്ടും. വീണ്ടും വിഷയത്തിലേക്ക് വരാം. മുരളീധരന്റെ യുദ്ധത്തിന്റെ ശരിക്കുള്ള ഉന്നം മനസ്സിലായതോടെ രമേശ് ചെന്നിത്തലയ്ക്ക് സുരക്ഷിതമായ നിലപാട്. തീർച്ചയായിട്ടും കെ മുരളീധരൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മുൻ KPCCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടി ഞാനും ഇതുപോലെയൊക്കെ പറഞ്ഞേനെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുകളിലെ ആകാശം താഴെ ഭൂമി, എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കേണ്ടവർ അങ്ങനെ പലതും പറയും, എനിക്ക് മുരളീധരനെ പേടിക്കേണ്ട കാര്യമില്ല. മറുപടിയുമായി മുരളീധരനും. മുരളീധരനെ പിന്തുണച്ച് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി ആവശ്യപ്പെട്ട് എ ഗ്രൂപ്പും രംഗത്തു വന്നതോടെ പോര് മുറുകി. എല്ലാം വലിച്ചു പുറത്തിട്ട് വീണ്ടും മുരളീധരൻ ഉണ്ണിത്താൻ വാക്പോര്. എ സർട്ടിഫിക്കറ്റ് നൽകാവുന്ന മസാല പോര്. പക്ഷേ ഞാൻ പറഞ്ഞ അഭിപ്രായം ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ ഞാൻ കോഴിക്കോട് പറഞ്ഞ എന്താണോ ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ
പ്രതിപക്ഷത്തിന്റെ ജോലി മറ്റു ചിലർ ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മുരളീധരൻ ആരാ ഈ പാർട്ടിയെ കുറിച്ച് പറയാൻ? അയക്കെന്താ അവകാശം? പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയിലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും പറയാൻ എനിക്ക് ബാധ്യതയില്ല. പിന്നെ ഇതൊന്നും ഇല്ലാത്ത ആർക്കും ഇന്നും വിളിച്ചു പറയാം. എന്നെ ഈ പാർട്ടി സ്നേഹിക്കുന്നതിന്റെ ആഴം 2006 മനസ്സരിച്ചത്. രാജ്മോഹനൻ പോലുള്ള ഇത്രയും നല്ലൊരു പ്രാസംഗികൻ നിയമസഭയിൽ വേണം എന്നെന്റെ പാർട്ടിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ആയാസകരമായി ഞാൻ ജയിച്ചു വരാൻ അവരെനിക്ക് തലശ്ശേരിയാണ് തന്നത്. കാര്യം അവിടെ ചെന്നാൽ പെട്ടെന്ന് ജയിച്ച് നിയമസഭ വരാം. 2006 തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ തന്നെ MLA ആക്കാനുള്ള പാർട്ടിയുടെ അദമ്യമായ ആഗ്രഹത്തിന് കേരളത്തിലെ ഏറ്റവും സേഫായ മണ്ഡലമാണ് എനിക്ക് തന്നത് തലശ്ശേരി. പാർട്ടി പ്രസിഡന്റിന് വരും, ആരും ഇരുന്ന് കുറയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറച്ചാൽ അതിന് പരമ ഉച്ചത്തോടുള്ള തന്നെ ഞങ്ങൾ തള്ളി. ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം, കഴുതയ്ക്ക് കാമം വരുമ്പോൾ അത് കരഞ്ഞാണ് തീർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. കഴുത കാമം കരഞ്ഞു തീർത്തു, അതിനപ്പുറം മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ അതിന് മറുപടി പറയാനില്ല. ഈ വീട്ടുകാർ സംസാരിക്കുന്നിടത്ത് കുശിനിക്കാരും ഒന്ന് സംസാരിക്കരുത്, വന്ന് സംസാരിച്ച് അത്രയും വില കൊടുക്കും. ഇയാൾ ചെയ്തിട്ടുള്ള വീടുപണി, പാദസേവ, കുശിനിപ്പണി, ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കുശിനിപ്പണി ചെയ്തു. ഞാനതിൽ അഭിമാനം കൊള്ളുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തത്, എൻ്റെ പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല. ഏതായാലും 2 ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന ശേഷം തലസ്ഥാന നഗരിയിൽ നിന്ന് 2 വിജയിച്ച് പാർട്ടിക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്. അവിടെ കാർത്തികൻ ജയിച്ചു, മോഹൻകുമാർ ജയിച്ചു, അവരുടെയൊക്കെ സേവന ഫലമായി ഏത് കുറ്റിച്ചൂര് നിന്നാലും വട്ടിയൂർക്കാവ് ജയിക്കും. അവിടെ ഏത് ചൂര് നിന്നാലും ജയിക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് മുരളിയെ നിർത്തിയേ. അല്ലെങ്കിൽ 3 പാർട്ടി പോയിട്ട് വന്ന ഒരാളിനെ കോൺഗ്രസ്സുകാർ ജയിപ്പിക്കൂ? കോൺഗ്രസിന് അപമാനം ഉണ്ടാക്കാനോ മറ്റേ ഇമ്മോറൽ ട്രാഫിക്കിന് പ്രതിയോ ആയിട്ടില്ല, അത് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താന്റെ 48 രാഷ്ട്രീയ ജീവിതത്തിൽ ഒറ്റ അലിഗേഷൻ, ആ അലിഗേഷന് അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് ഞാൻ ഈ പാർട്ടി നിൽക്കുന്നത്. ആ എന്നെ കുറിച്ച് ആ മുരളീധരൻ പറഞ്ഞ മഞ്ചേരി സംഭവം അനാശാസ്യം. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം, പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാൾ. അപ്പൊ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ, ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഞാൻ ഇതിനെ കാണും. വാസവദത്ത ജീവിച്ചിരുന്ന ഇപ്പൊ എനിക്കെതിരെ കേസ് കൊടുക്കും, മുരളീധരന്റെ പേരും വാസവദത്തയുടെ പേരും കൂട്ടി വായിച്ചിട്ട്. അവർക്കും ക്ഷീണമാണ്. അങ്ങനെ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ അനാശാസ്യ നടപടി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പാർലമെന്റ് അംഗവും ഞാനും കൂടെ ശ്രീ കെ കരുണാകരനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേലാൽ മുരളീധരൻ ക്ലിഫ് ഹൗസിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, ഭാര്യയുമായി വരണം എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞായിട്ട് പറഞ്ഞേക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലായി കാണും, ഈ കേട്ടവർക്കെല്ലാം മനസ്സിലായി കാണും എന്താ കരുണാകരൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും, പഴയത് കൂടാതെ. അതുകൊണ്ട് ഞാൻ അയാളുടെ ചാരിത്രത്തെ കുറിച്ചൊന്നും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വരാന്തയിലൊന്ന് കയറി കിടന്നോട്ടോന്ന് ചോദിച്ചു, കിടന്നു. മഴ പെയ്തപ്പോൾ പറഞ്ഞ് അകത്തോട്ട് കിടന്നോട്ടോന്ന് ചോദിച്ചു, അകത്ത് കയറി കിടന്നു. അകത്ത് കയറി കിടന്ന ആളിപ്പോൾ കൊച്ചമ്മയുടെ നായരാന്ന് പറഞ്ഞാൽ അത് രാജ്മോഹനിത്താൻ അംഗീകരിക്കില്ലേ? അത് വേറെ ആളുടെ അടുത്ത് പറഞ്ഞാൽ മതി. എനിക്കറിയാം മുരളീധരൻ ആരാന്ന്. കരുണാകരന്റെ മകനല്ല ഈ മുരളീധരൻ എങ്കിൽ ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ കോൺഗ്രസ് പാർട്ടി ആവില്ല. എഴുതിയിട്ടോ. എ ഗ്രൂപ്പിന്റെ നീക്കമാണ് ഉണ്ണിത്താനെ കോപാകുലനാക്കുന്നത്. സോളാർ വിവാദം ഇനി പൊടി തട്ടി എടുക്കുകയേ വേണ്ടു. കാസർഗോട്ട്, കാഞ്ഞങ്ങാട്ട് പത്രസമ്മേളനം നടത്തി എണ്ണി എണ്ണി കോടിയേരിയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് രാത്രി വെളുപ്പ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ട്രെയിനിൽ തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് 30 എന്നെ അന്തരീക്ഷത്തിലിട്ട് പെരുമാറി മാർസിറ്റുകാർ റെയിൽവേ സ്റ്റേഷനിൽ. ഒരുപാട് ഉദ്ധരിച്ച് എന്റെ ബാഗൊക്കെ പോയി. ഇഡ്ഡലിയുണ്ട്, ഇഡ്ഡലിയുണ്ട്, എന്റെ അച്ഛോ അധികം ദേഹം ഇളക്കണ്ട. ഇനി ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരെ അടിച്ചിളക്കി. എന്റെ ശരീരത്ത് ഒരു ഭാഗവുമില്ല അവരടിച്ചിളക്കാൻ മാർസിസ്റ്റുകാർ. ഞാൻ വേദനയോടുകൂടി പറയട്ടെ, ഒരു ഉന്നതനായ നേതാവ് ഇവിടെ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയ ഭാര്യ ആരെന്ത് പറഞ്ഞാലും തനിക്കെന്തിടൂ? ഞാൻ അങ്ങനെയല്ല കണ്ടത്. ഉമ്മൻചാണ്ടിയെ എൻ്റെ നേതാവായിട്ടാണ് കണ്ടത്. അന്ന് ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഘോരം ചാനൽ പ്രസംഗിക്കുമ്പോൾ ഐക്കാര് പറഞ്ഞു ഉണ്ണിത്താൻ എ ഗ്രൂപ്പാണ്. അന്ന് ഞാൻ എ ഗ്രൂപ്പിൽ പോയിട്ടില്ല, ഇന്ന് ഞാൻ ഐ ഗ്രൂപ്പിലും പോയിട്ടില്ല. എല്ലാ ഗ്രൂപ്പ് നേതാക്കളെയും സംരക്ഷിക്കേണ്ട വക്താവിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തം ഉണ്ണിത്താൻ ഉപേക്ഷിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വക്താവ് എന്ന നിലയ്ക്ക് ഒരാളിന് പോലും പരാതിക്കിടം കൊടുക്കാത്ത രീതിയിൽ പാർട്ടി പ്രസിഡന്റിനെ, പാർലമെൻ്ററി പാർട്ടി നേതാവിന്, ഇപ്പോൾ 3 ഒരാളുകൂടി വന്നിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി. നേരത്തെ 2 നേതാക്കന്മാരേ ഉള്ളൂ, ഒന്ന് PCC പ്രസിഡന്റ്,
പിന്നൊന്ന് പാർലമെന്ററി പാർട്ടി നേതാവ്, ഇപ്പോൾ ഒരു സ്ഥാനവും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂന്നാമതൊരാളും കൂടി വന്നിട്ടുണ്ട്, മുൻ മുഖ്യമന്ത്രി. അപ്പോൾ ഈ മൂന്ന് പേരെയും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്? എനിക്കാ. മൂന്ന് പേരെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ വരെ പോയത്, ഇന്നലെ വരെ. ഇന്നും അങ്ങനെയാണ്, നാളെ തൊട്ടത് ഞാൻ തീരുമാനിക്കേണ്ട വിഷയമാണ്. മുരളീധരൻ സൂചിപ്പിച്ച ഉണ്ണിത്താനെതിരായ ആക്ഷേപം വന്നപ്പോൾ സസ്പെൻഷനും പാർട്ടി നടപടിയും. സോളാർ വിവാദങ്ങളിലാകട്ടെ ഒരു അന്വേഷണവുമില്ല. ഇതാണ് ഇരട്ട നീതി, ഇരട്ട നീതി എന്ന് പറയുന്നത്. സോളാർ കേസിൽ ഇവിടെ കുറേ ആളുകൾക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ അവളെ മാനഭംഗപ്പെടുത്തിയെന്ന്, അവിടെ കാശ് തട്ടിയെടുത്തെന്ന്. ഈ പാർട്ടി എത്ര പേർക്കെതിരെ അന്വേഷണം വെച്ചു? എത്ര പേരെ പാർട്ടി സസ്പെൻഡ് ചെയ്തു? ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഏതെങ്കിലും ഒരു അന്വേഷണം ഈ പാർട്ടി നടത്തി. അപ്പോൾ ഒരു പാർട്ടിക്കകത്ത് രണ്ട് കച്ചവടമാണ്, ഒരു ത്രാസിൽ രണ്ട് കച്ചവടമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു നീതി ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എനിക്ക് ഈ പാർട്ടിയിൽ. ചോദിക്കാനും പറയാനും ഒരുപാട് ആളുകളുള്ള ആളുകളാണ്. ഈ ആളുകളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്താൽ ചെയ്യുന്നവൻ പുറത്തു പോകും. അത്തരം ഉന്നതന്മാരെ കുറിച്ചാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. പാർട്ടിയിലേക്ക് തിരികെ വന്നതിന് ശേഷം വിശാല ഐയിൽ നിന്ന് ഹൈക്കമാൻഡ് ഗ്രൂപ്പിലേക്കും പിന്നീട് എ ഗ്രൂപ്പിലേക്കുമുള്ള യാത്രയിലാണ് മുരളീധരൻ എന്നാണ് പലരും സംശയിക്കുന്നത്. രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചാണക്യന്മാരായ എ ഗ്രൂപ്പുകാർ മുരളീധരനെ വാടകയ്ക്കെടുത്തതാണെന്ന് വരെ ഉണ്ണിത്താൻ സംശയിക്കുന്നു. ഇപ്പം ചില ആളുകൾ കെ പി സി സി ആക്രമിക്കുന്നത് ചില ശിഖണ്ഡികളെ മുമ്പിൽ നിർത്തിയാണ്. കൂലി കൊടുക്കാതെ ശിഖണ്ഡികളെ അവർക്ക് കിട്ടുമെന്നറിയാം. കാര്യം എല്ലാ കാലത്തും അങ്ങനെ കൂലി കൊടുക്കാതെ നിന്ന് കൊടുക്കുന്ന ചില ശിഖണ്ഡികളുണ്ട്. അവർക്കും ഇതൊരു ഉപകാരമാണ്. നാളെ എന്തെങ്കിലും നക്കാപ്പിച്ച ഈ ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കും എന്നൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ മുൻപിലോട്ട് പുറകിലോട്ടൊന്ന് ആലോചിച്ചാൽ ആ ധാരണയൊക്കെ തെറ്റാണെന്ന് അവർ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ആരെയെങ്കിലും ആക്രമിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആ പരാതി നേരിട്ട് പറയാനുള്ള ആർജവം, ആണത്വം കാണിക്കണം. അല്ലാതെ പരാതിക്കാരൻ ശിഖണ്ഡികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ആളുകളെ ആക്രമിക്കുന്ന നാണം കെട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനോടൊന്നും യോജിക്കാൻ എനിക്കാവില്ല. വലിയ കൗശലങ്ങൾ എനിക്കും അറിയാം. ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. ആ കഥ അറിയുമോ? ശിഖണ്ഡി ആകരുത്, ഇത് കലിയുഗമാണ്. കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിലാണ് ഇപ്പോൾ മകൻ കെ മുരളീധരൻ ഉൾപ്പെട്ട പുതിയ വിവാദങ്ങൾ തലപൊക്കിയിരിക്കുന്നത്. രണ്ടു വർഷം മുമ്പുള്ള ഒരു ചരമവാർഷിക ദിനത്തിൽ തന്നെ ചില സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ മകൻ്റെ വിവാഹത്തിന് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് സുധീരൻ മുരളിയുടെ കാര്യം നോക്കണമെന്നാണ്. രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, മുരളിയുടെ കാര്യം നോക്കണം. അതിൻ്റെ നന്ദിയുണ്ട് എനിക്ക്. ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ടല്ലോ, മാധ്യമങ്ങളെ കാണുമ്പോൾ മുരളി എടുപ്പ് ദുർബലനായി പോകും. അത് മുരളിക്കൊരു വീക്ക്നെസ്സാണ്. പറഞ്ഞത് കയ്യിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ മുരളി അതേക്കുറിച്ച് ആലോചിക്കാറില്ല. ഈ ഗവൺമെൻറ് ഇത്രയും നല്ല സൽപ്പേര് കിട്ടേണ്ട ഒരു സമയത്ത് ദൗർഭാഗ്യകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കാരണം ഒരു വിപരീത ഫലം ഉണ്ടായപ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ചുമതലയില്ലേ, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വന്ന വഴി മറന്നിട്ടുമില്ല. പത്രക്കാരെ കാണുമ്പോൾ ഞാൻ ദുർബലനാവുന്നുമില്ല. ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് കോൺഗ്രസിൽ വന്ന ആളാണ് മുരളി. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ മുരളിയെ ഇപ്പോൾ കാണുന്നത് നേതാവായ മുരളിയാണ്. ഞാൻ കുട്ടിയായിരുന്ന മുരളിയെ കണ്ടുവന്നതാണ്. അദ്ദേഹമായി കാണുമ്പോൾ ട്രൗസർ ഇട്ട് നിക്കർ ഇട്ട് വീട്ടിലെത്തിയിരുന്ന ആ കാലം. അന്ന് മുരളി ഇങ്ങനെ സംസാരിക്കൊന്നുമില്ല. മുരളി സംസാരിക്കാൻ പഠിച്ചു പിന്നീട്. ഈ പാരമ്പര്യമായിട്ട് അച്ഛൻ നിന്ന് കിട്ടിയ ഒരു ഒരു ഗുണമാണോ ദോഷമാണോന്ന് അറിഞ്ഞുകൂടാ. ഉള്ള കാര്യം തുറന്നു പറയും. ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ അമ്മായിക്കളില്ലാത്തതുകൊണ്ട് ഉള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറയും. ഒരു ദിവസം കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം ഒരു കത്ത് കൊടുത്തയച്ചു. കത്തിൽ മറ്റൊന്നുമല്ല, ശ്രീ മുരളീധരനെ പാർട്ടിയിൽ തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. ഈ ശ്രീ കെ കരുണാകരൻ്റെ കത്ത് ആ കെ പി സി സി യോഗത്തിൽ വായിച്ചു. സി പി സി ചാക്കോയും ശ്രീ കെ കെ രാമചന്ദ്രൻ മാഷും ഞാനും മാത്രമായിരുന്നു യോജിപ്പ് പ്രകടിപ്പിച്ചത്. അതിൻ്റെ നന്ദിയുണ്ട് എനിക്ക്. ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ടല്ലോ, അദ്ദേഹം വളർത്തിയെടുത്ത, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടി ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിയ എത്രയോ പേരവിടെ ഉണ്ടായിരുന്നു. അല്ല, ഏതായാലും കെ മുരളീധരനെ തിരിച്ചെടുത്തത് ഞാനാണല്ലോ. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് മുരളി. അന്ന് എന്നോട് പല ഗ്രൂപ്പ് മാനേജർമാരും പറഞ്ഞിരുന്നു മുരളിയെ വിശ്വസിക്കരുത്. മുരളീധരൻ എൻ്റെ അനുഭവത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
എല്ലാം നമ്മുടെ കയ്യിലാണ് എന്ന് നമ്മൾ ആരും ധരിക്കരുത്. ഈ അധികാരമുള്ളപ്പോൾ നമ്മുടെ അടുത്ത് ഓടിക്കൂടുന്ന ആരും തന്നെ അധികാരം നഷ്ടപ്പെട്ടാൽ തിരിഞ്ഞു നോക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അത് എല്ലാവർക്കും ബാധകമാണ്. ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പടിയും കണ്ടു തുടങ്ങി. ഗ്രൂപ്പ് മത്സരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തെളിഞ്ഞ നീരുറവയായി പുറമേക്കെങ്കിലും തോന്നിച്ച കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു കഴിഞ്ഞു. കുളം കലക്കണമെന്ന് പ്ലാനിട്ടവർ ഊറി ചിരിക്കുകയല്ല, ആർത്ത് ചിരിക്കുകയാകാം. മുരളീധരൻ എല്ലാം വെടിപ്പാക്കി നടപ്പാക്കി. ഇനി ഇടവേളയാണ്. കെ സി അബുവിൻ്റെ ലീഡർ. ആളുകൾ പതുക്കെ പതുക്കെ ലീഡർ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുള്ള മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ മുരളീധരൻ.